അധ്യായം 50. ഖാഫ് മക്കയിൽ അവതരിച്ചത്. ഈ അധ്യായം തുടങ്ങുന്നത് ഖാഫ് എന്ന അക്ഷരത്തോടെ ആയതുകൊണ്ടാണ് ഇപ്രകാരം പേർ നൽകപ്പെട്ടത്. ഖാഫ് മഹത്വമേറിയ ഖുർആൻ തന്നെയാണ് സത്യം. എന്നാൽ അവരിൽ നിന്നു തന്നെയുള്ള ഒരു താക്കീതുകാരൻ അവരുടെ അടുത്തു വന്നതിനാൽ അവർ ആശ്ചര്യപ്പെട്ടു. എന്നിട്ട് സത്യനിഷേധികൾ പറഞ്ഞു, ഇത് അത്ഭുതകരമായ കാര്യമാകുന്നു. നാം മരിച്ച് മണ്ണായി കഴിഞ്ഞിട്ടോ ഒരു പുനർജന്മം? അത് വിദൂരമായ ഒരു മടക്കമാകുന്നു. അവരിൽ നിന്ന് ഭൂമി ചുരുക്കിക്കൊണ്ടിരിക്കുന്നത് നാം അറിഞ്ഞിട്ടുണ്ട്. തീർച്ച നമ്മുടെ അടുക്കൽ വിവരങ്ങൾ സൂക്ഷ്മമായി രേഖപ്പെടുത്തിയ ഒരു ഗ്രന്ഥവുമുണ്ട്. എന്നാൽ സത്യം അവർക്ക് വന്നെത്തിയപ്പോൾ അവരത് നിഷേധിച്ചു കളഞ്ഞു. അങ്ങനെ അവർ ഇളകിക്കൊണ്ടിരിക്കുന്ന ഒരു നിലപാടിലാകുന്നു. അവർക്കു മുകളിലുള്ള ആകാശത്തേക്ക് അവർ നോക്കിയിട്ടില്ലേ? എങ്ങനെയാണ് നാം അതിനെ നിർമ്മിക്കുകയും അലങ്കരിക്കുകയും ചെയ്തിട്ടുള്ളതെന്ന്? അതിന് വിടവുകളൊന്നുമില്ല. ഭൂമിയാകട്ടെ, നാം അതിനെ വികസിപ്പിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങൾ നാം സ്ഥാപിക്കുകയും കൗതുകമുള്ള എല്ലാ സസ്യവർഗങ്ങളും നാം അതിൽ മുളപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. സത്യത്തിലേക്ക് മടങ്ങുന്ന ഏതൊരു ദാസനും കണ്ടു മനസ്സിലാക്കുവാനും അനുസ്മരിക്കുവാനും വേണ്ടി ആകാശത്തുനിന്ന് നാം അനുഗ്രഹീതമായ വെള്ളം വർഷിക്കുകയും എന്നിട്ട് അതുമൂലം പലതരം തോട്ടങ്ങളും കൊയ്തെടുക്കുന്ന ധാന്യങ്ങളും നാം മുളപ്പിക്കുകയും ചെയ്തു. അടുക്കടുക്കായി കുലകളുള്ള ഉയരമുള്ള ഈന്തപ്പനകളും നമ്മുടെ ദാസന്മാർക്ക് ഉപജീവനമായിട്ടുള്ളതത്രേ അവ. നിർജീവമായ നാടിനെ അതുമൂലം നാം ജീവനുള്ളതാക്കുകയും ചെയ്തു. അപ്രകാരം തന്നെയാകുന്നു ഖബറുകളിൽ നിന്നുള്ള പുറപ്പാട്. ഇവരുടെ മുമ്പ് നൂഹിന്റെ ജനതയും റസ്സുകാരും സമൂദ് സമുദായവും സത്യം നിഷേധിക്കുകയുണ്ടായി. ആദ് സമുദായവും ഫിറഔനും ലൂത്തിന്റെ സഹോദരങ്ങളും മരക്കൂട്ടങ്ങൾക്കിടയിൽ വസിച്ചിരുന്നവരും തുബ്ബഇന്റെ ജനതയും ഇവരെല്ലാം ദൈവദൂതന്മാരെ നിഷേധിച്ചു തള്ളി. അപ്പോൾ അവരിൽ എന്റെ താക്കീത് സത്യമായി പുലർന്നു. അപ്പോൾ ആദ്യ തവണ സൃഷ്ടിച്ചതുകൊണ്ട് നാം ക്ഷീണിച്ചുപോയോ? അല്ല, അവർ പുതിയൊരു സൃഷ്ടിപ്പിനെപ്പറ്റി സംശയത്തിലാകുന്നു. തീർച്ചയായും മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു. അവന്റെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് നാം അറിയുകയും ചെയ്യുന്നു. നാം അവന്റെ കണ്ഠനാടിയേക്കാൾ അവനോട് അടുത്തവനുമാകുന്നു. വലതുഭാഗത്തും ഇടതുഭാഗത്തും ഇരുന്നു കൊണ്ട് ഏറ്റുവാങ്ങുന്ന രണ്ടുപേർ ഏറ്റുവാങ്ങുന്ന സന്ദർഭം, അവൻ ഏതൊരു വാക്ക് ഉച്ചരിക്കുമ്പോഴും അവന്റെ അടുത്ത് തയ്യാറായി നിൽക്കുന്ന നിരീക്ഷകൻ ഉണ്ടാവാതിരിക്കുകയില്ല. മരണവെപ്രാളം യാഥാർത്ഥ്യവും കൊണ്ടുവരുന്നതാണ്. എന്തൊന്നിൽ നിന്ന് നീ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്നുവോ അതത്രേ ഇത്. കാഹളത്തിൽ ഊതപ്പെടുകയും ചെയ്യും. അതാകുന്നു താക്കീദിന്റെ ദിവസം. കൂടെ ഒരു ആനയിക്കുന്നവനും ഒരു സാക്ഷിയുമുള്ള നിലയിലായിരിക്കും ഏതൊരാളും അന്ന് വരുന്നത്. അന്ന് സത്യനിഷേധിയോട് പറയപ്പെടും, തീർച്ചയായും നീ ഇതിനെപ്പറ്റി അശ്രദ്ധയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ നിന്നിൽ നിന്ന് നിന്റെ ആ മൂടി നാം നീക്കം ചെയ്തിരിക്കുന്നു. അങ്ങനെ നിന്റെ ദൃഷ്ടി ഇന്ന് മൂർച്ചയുള്ളതാകുന്നു. അവന്റെ സഹചാരിയായ മലക്ക് പറയും, ഇതാകുന്നു എന്റെ പക്കൽ തയ്യാറുള്ള രേഖ. അള്ളാഹു മലക്കുകളോട് കൽപ്പിക്കും, സത്യനിഷേധിയും ധിക്കാരിയുമായിട്ടുള്ള ഏതൊരുത്തനെയും നിങ്ങൾ നരകത്തിലിട്ടേക്കുക. അതായത് നന്മയമുടക്കുന്നവനും അതിക്രമകാരിയും സംശയാലുവുമായ ഏതൊരുത്തനെയും. അതെ, അള്ളാഹുവോടൊപ്പം വേറെ ദൈവത്തെ സ്ഥാപിച്ച ഏതൊരുവനെയും. അതിനാൽ കഠിനമായ ശിക്ഷയിൽ അവനെ നിങ്ങൾ ഇട്ടേക്കുക. അവന്റെ കൂട്ടാളി പറയും,
ഞങ്ങളുടെ രക്ഷിതാവേ, ഞാൻ അവനെ വഴിതെറ്റിച്ചിട്ടില്ല, പക്ഷേ അവൻ വിദൂരമായ ദുർമാർഗത്തിലായിരുന്നു. അല്ലാഹു പറയും, നിങ്ങൾ എന്റെ അടുക്കൽ തർക്കിക്കേണ്ട, മുമ്പേ ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. എന്റെ അടുക്കൽ വാക്ക് മാറ്റപ്പെടുകയില്ല. ഞാൻ ദാസന്മാരോട് ഒട്ടും അനീതി കാണിക്കുന്നവനുമല്ല. നീ നിറഞ്ഞുകഴിഞ്ഞോ എന്ന് നാം നരകത്തോട് പറയുകയും കൂടുതൽ എന്തെങ്കിലുമുണ്ടോ എന്ന് നരകം പറയുകയും ചെയ്യുന്ന ദിവസത്തിലത്രേ അത്. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് അകലെയല്ലാത്ത വിധത്തിൽ സ്വർഗം അടുത്തുകൊണ്ടുവരപ്പെടുന്നതാണ്. അവരോട് പറയും, അല്ലാഹുവിങ്കലേക്ക് ഏറ്റവും അധികം മടങ്ങുന്നവനും ജീവിതം കാത്തുസൂക്ഷിക്കുന്നവനും ആയ ഏതൊരാൾക്കും നൽകാമെന്ന് നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നതാകുന്നു ഇത്. അതായത്, അദൃശ്യമായ നിലയിൽ പരമകാരുണികനെ ഭയപ്പെടുകയും താഴ്മയുള്ള ഹൃദയത്തോടുകൂടി വരുകയും ചെയ്തവന്. അവരോട് പറയപ്പെടും, സമാധാനപൂർവം നിങ്ങളതിൽ പ്രവേശിച്ചുകൊള്ളുക, ശാശ്വതവാസത്തിനുള്ള ദിവസമാകുന്നു അത്. അവർക്കവിടെ ഉദ്ദേശിക്കുന്നതെന്തും ഉണ്ടായിരിക്കും. നമ്മുടെ പക്കലാകട്ടെ കൂടുതലായി പലതുമുണ്ട്. Please subscribe my channel at the rate Kabir MK360 for more videos. Enable bell icon. ഇവർക്കു മുമ്പ് എത്ര തലമുറകളെ നാം നശിപ്പിച്ചിട്ടുണ്ട്. അവർ ഇവരെക്കാൾ കടുത്ത കയ്യൂക്കുള്ളവരായിരുന്നു. എന്നിട്ടവർ നാടുകളിലാകെ ചികഞ്ഞു നോക്കി രക്ഷ പ്രാപിക്കാൻ വല്ല ഇടവുമുണ്ടോ എന്ന്. ഹൃദയമുള്ളവനായിരിക്കുകയോ മനസാന്നിധ്യത്തോടെ ചെവികൊടുത്ത് കേൾക്കുകയോ ചെയ്തവന് തീർച്ചയായും അതിൽ ഒരു ഉത്ബോധനമുണ്ട്. ആകാശങ്ങളും ഭൂമിയും അവയ്ക്കിടയിലുള്ളതും നാം ആറു ദിവസങ്ങളിൽ സൃഷ്ടിച്ചിരിക്കുന്നു. യാതൊരു ക്ഷീണവും നമ്മെ ബാധിച്ചിട്ടുമില്ല. അതിനാൽ അവർ പറയുന്നതിൻ്റെ പേരിൽ നീ ക്ഷമിച്ചുകൊള്ളുക. സൂര്യോദയത്തിനു മുമ്പും അസ്തമനത്തിനു മുമ്പും നിന്റെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവനെ പ്രകീർത്തിക്കുകയും ചെയ്യുക. രാത്രിയിൽ നിന്ന് കുറച്ചു സമയവും അവനെ പ്രകീർത്തിക്കുക. സാഷ്ടാംഗ നമസ്കാരത്തിനു ശേഷമുള്ള സമയങ്ങളിലും അടുത്ത ഒരു സ്ഥലത്തുനിന്ന് വിളിച്ചു പറയുന്നവൻ വിളിച്ചു പറയുന്ന ദിവസത്തെപ്പറ്റി ശ്രദ്ധിച്ചു കേൾക്കുക. അതായത്, ആ ഘോര ശബ്ദം യഥാർത്ഥമായും അവർ കേൾക്കുന്ന ദിവസം. അതത്രേ കബറുകളിൽ നിന്നുള്ള പുറപ്പാടിന്റെ ദിവസം. തീർച്ചയായും നാം ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മുടെ അടുത്തേക്ക് തന്നെയാണ് തിരിച്ചെത്തലും. അവരെ വിട്ട് ഭൂമി പിളർന്നു മാറിയിട്ട് അവർ അതിവേഗം വരുന്ന ദിവസം. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ള ഒരു ഒരുമിച്ചു കൂട്ടലാകുന്നു. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെപ്പറ്റി നാം നല്ലവണ്ണം അറിയുന്നവനാകുന്നു. നീ അവരുടെ മേൽ സ്വേച്ഛാധികാരം ചെലുത്തേണ്ടവനല്ല. അതിനാൽ എന്റെ താക്കീത് ഭയപ്പെടുന്നവരെ ഖുർആൻ മുഖേന നീ ഉത്ബോധിപ്പിക്കുക.